നമസ്കാരം, മലയാളം വീഡിയോസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് കക്കരി കൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കക്കരി ഉപയോഗിച്ചിട്ട് നമ്മുടെ ചർമ്മം വെളുപ്പിക്കാനുള്ള ഒരു ടിപ്സാണ്. രണ്ട് ടിപ്സ് പറയുന്നുണ്ട്, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. അതിന് ആദ്യം ഒരു കക്കരി കഷ്ണം എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കുക. സ്ക്വീസ് ചെയ്തിട്ട് ഒന്ന് അതിലത്തെ നീരൊന്ന് പുറത്തേക്ക് വരുന്ന പോലെ, എന്നിട്ട് നമ്മളത് സ്കിന്നിൽ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സ്കിന്നിൽ അത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പല ബെനിഫിറ്റും ഉണ്ട്. ഒന്ന്, കക്കരിയുടെ നീര് സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളൊക്കെ റിമൂവ് ചെയ്ത് നല്ല സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടിപ്പ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിലോ മറ്റോ സ്കിന്നിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കക്കരി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്. നമ്മളൊരു 10-20 മിനിറ്റോളം സ്കിന്നിൽ തടവി കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാം, നിറം വർദ്ധിക്കുന്നതായിട്ട് കാണാം, അതായത് നമ്മുടെ മൃതകോശങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇനി അടുത്തത് പറയാൻ പോകുന്നത് കക്കരിയുടെ നീരിൻ്റെ കൂടെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റെമഡിയാണ്. ഇതിൽ ഞാൻ ആദ്യം സ്ക്വീസ് ചെയ്തിട്ട് ഇതിലത്തെ കുറച്ച് നീരെടുക്കുവാണ്. നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് എടുക്കാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് അളവ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാനത് ഈ കൈയോടെ തന്നെ സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് നീര് മാത്രം എടുക്കുക. അതിൻ്റെ തൊലിയും ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. എനിക്ക് കുറച്ച് നീര് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ലെമൺ ജ്യൂസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് ലെമൺ. അത് നിങ്ങളുടെ ചർമ്മത്തിന് നല്ല നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് നമ്മൾ സൗന്ദര്യവർദ്ധനത്തിന് പല രീതിയിലുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കക്കിയുടെ നീരിൻ്റെ കൂടെ ഞാനിവിടെ ലെമൺ ജ്യൂസ് കൂടെ യൂസ് ചെയ്യാണ്. നല്ലൊരു ക്ലെൻസർ ഏജൻറ്റാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നല്ല മൃദുലമായിട്ടുള്ള ചർമ്മം കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്കത് ചർമ്മത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിൽ വെറുതെ കൈ കൊണ്ടെടുത്തിട്ട് തടവി കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തടവിയതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.